2020-ൽ സംസ്ഥാന സർക്കാരുമായി ഒപ്പുവെച്ച 3,500 കോടിയുടെ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നു. കിറ്റക്സ് ഗ്രൂപ്പ് ചെയർമാൻ സാബു എം ജേക്കബിന്റെ പ്രസ്താവന കേരളത്തിലെ വ്യവസായ മേഖലയിൽ വൻ ചർച്ചകൾക്ക് തുടക്കമിട്ടിരുന്നു. 35,000 പേർക്ക് ജോലി ലഭിക്കാവുന്ന പദ്ധതിയിൽ നിന്ന് വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു പ്രമുഖ വ്യവസായി പിന്മാറുന്നു എന്ന വാർത്ത വീണ്ടും ചർച്ചയാകുന്നത് കേരളം എത്രമാത്രം വ്യവസായ സൗഹൃദമാണ് എന്ന തിരിച്ചറിവിലേക്ക് കൂടി എത്തിക്കുന്നു. 2019-ൽ ആന്തൂരിലെ സാജൻ എന്ന പ്രവാസി വ്യവസായിയുടെ മരണത്തെ തുടർന്ന് ഉയർന്ന ഈ വിഷയം പിന്നീട് നിശബ്ദമാകുകയും ചെയ്തു. കിറ്റക്സിലൂടെ വീണ്ടും കേരളത്തിലെ വ്യവസായ സൗഹൃദ ചർച്ചകൾ ഉയരുകയാണ്. 2019 ജൂൺ 18-നാണ് കണ്ണൂർ പുതിയ തെരുവിലെ വീട്ടിൽ സാജൻ പാറയിൽ എന്ന വ്യവസായി ജീവൻ ഒടുക്കുന്നത്. നീണ്ട പ്രവാസകാല ജീവിതത്തിലെ സമ്പാദ്യങ്ങളെല്ലാം സ്വരുക്കൂട്ടി ആന്തൂർ നഗരസഭാ പരിധിയിൽ നിർമ്മിച്ച പാർത്ത കൺവെൻഷൻ സെന്റർ എന്ന 15 കോടിയുടെ പദ്ധതിക്ക് അനുമതി ലഭിക്കാത്തതിന്റെ വിഷമത്തിലാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. നാട്ടിലേക്ക് ഒരിക്കലും തിരിച്ചു വരരുതായിരുന്നു എന്നാണ് മരണത്തിന്റെ തലേന്ന് സാജൻ ഭാര്യ ബീനയോട് പറഞ്ഞത്. അന്വേഷണമൊക്കെ പാതി വഴിയിൽ നിന്നുവെങ്കിലും ആത്മഹത്യയിലേക്ക് നയിച്ചത് ഈ മനോവിഷമം ആണെന്ന കാര്യം അന്വേഷണ സംഘവും തള്ളിക്കളഞ്ഞിട്ടില്ല. 2014-ൽ കൺവെൻഷൻ സെന്റർ നിർമ്മാണം തുടങ്ങി 1.5 വർഷം പിന്നിട്ടപ്പോൾ പരിശോധനയ്ക്കെത്തിയ നഗരസഭാ സംഘം ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി നിർമ്മാണം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. പിന്നീട് നോട്ടീസും ലഭിച്ചു. സഹായം തേടി സാജൻ CPM മുൻ ജില്ലാ സെക്രട്ടറി P.ജയരാജനെ സമീപിച്ചു. വീണ്ടും നോട്ടീസ് നൽകി നഗരസഭ നിർമ്മാണം മുടക്കി. ഈ സംഭവത്തിൽ ആന്തൂർ നഗരസഭാ അധ്യക്ഷയ്ക്ക് നീരസമുണ്ടായെന്നും ഈഗോയുടെ പേരിൽ പകപോക്കലുണ്ടായെന്നും മരണം വരെ സാജൻ വിശ്വസിച്ചിരുന്നതായാണ് സാജന്റെ ഭാര്യയുടെ വെളിപ്പെടുത്തൽ. ഇങ്ങനെ ഒരവസ്ഥയിലാണ് ഒരിക്കൽ കൂടി തിരിച്ചു വരാൻ അവസരം നൽകണമെന്നാവശ്യപ്പെട്ടു സാജൻ നേരത്തെ ജോലി നോക്കിയിരുന്ന നൈജീരിയയിലെ കമ്പനിയോട് വീണ്ടും അഭ്യർത്ഥിച്ചത്. രാഷ്ട്രീയത്തിലെ പ്രമുഖരുടെ ഇടപെടലും CPM കോട്ടയായ ആന്തൂരിൽ നടന്ന സംഭവമായതിനാലും സാജന്റെ ആത്മഹത്യ വളരെയധികം വാർത്താ പ്രാധാന്യം നേടി. എന്നാൽ സാജന് മുൻപും ശേഷവും അനവധി ആളുകളാണ് സ്വന്തമായി ഒരു വ്യവസായ സംരംഭം എന്ന സ്വപ്നം പാതിയാക്കി വിദേശത്തേക്ക് തിരികെ പോകുന്നത്. മരണം തെരഞ്ഞെടുത്തവരും അനവധി. അത്തരത്തിൽ കെട്ടടങ്ങിയ വ്യവസായ വിഷയമാണ് കേരളത്തിലെ പ്രമുഖ വ്യവസായി കിറ്റക്സ് ഗ്രൂപ്പ് ചെയർമാൻ സാബുവിലൂടെ വീണ്ടും ചർച്ചയാകുന്നത്. 1 മാസത്തിനിടെ 11 തവണ വിവിധ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥർ കിറ്റക്സ് യൂണിറ്റുകളിൽ പരിശോധനയ്ക്ക് എത്തിയതായാണ് സാബു പറഞ്ഞത്. 10-ലേറെ വണ്ടികളിൽ വന്നിറങ്ങുന്ന 40-50 പേരുടെ സംഘം വിവിധ ഫ്ലോറുകളിലേക്ക് ഇരച്ചുകയറി പരിശോധിക്കുകയാണെന്നും ജോലി തടസ്സപ്പെടുത്തി വനിതാ ജീവനക്കാരുടെ ഉൾപ്പെടെ ഫോൺ നമ്പറും വിലാസവും എഴുതിയെടുത്താണ് മടങ്ങുന്നതെന്നും സാബു പറഞ്ഞു. 300-ലധികം ജോലിക്കാരെ ചോദ്യം ചെയ്തു പോകുന്നതല്ലാതെ എന്തിനാണ് പരിശോധിച്ചതെന്ന് പറയാറില്ലെന്നും അദ്ദേഹം പറയുന്നു. പരിശോധനയ്ക്ക് പിന്നിൽ രാഷ്ട്രീയമാണെന്നും ഇപ്പോഴത്തെ അവസ്ഥയിൽ കൂടുതൽ മുതൽ മുടക്കുള്ള പദ്ധതികളുമായി മുന്നോട്ടു പോകാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട് വമ്പൻ ഓഫറുകളുമായി വിളിക്കുന്നുണ്ടെന്നും വ്യവസായങ്ങൾ തമിഴ്നാട്ടിലേക്ക് മാറ്റുകയാണെന്നും കൂടി സാബു വ്യക്തമാക്കി. നികുതി ഇളവ് ഉൾപ്പെടെ വ്യവസായം ആരംഭിക്കാൻ ഒട്ടേറെ ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്താണ് തമിഴ്നാട് വ്യവസായ മന്ത്രിക്ക് ഗൈഡൻസ് തമിഴ്നാട് അസോസിയേറ്റ് വൈസ് പ്രസിഡന്റ് ഗൗരവ് ദാഗ ഇമെയിൽ അയച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. നിക്ഷേപത്തിന് 40% സബ്സിഡി, പകുതി വിലയ്ക്കു സ്ഥലം, സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ 100% ഇളവ്, 6 വർഷത്തേക്ക് 5% പലിശ ഇളവ്, പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള സംവിധാനങ്ങൾക്ക് 25% സബ്സിഡി, ഭൗതിക സ്വത്തവകാശ ചെലവുകൾക്ക് 50% സബ്സിഡി, തൊഴിലാളി പരിശീലനത്തിന് 6 മാസം വരെ 4,000 രൂപയും SC ST വിഭാഗക്കാർക്ക് 6,000 രൂപയും, ഗുണനിലവാര സർട്ടിഫിക്കേഷനുകൾക്ക് 50% സബ്സിഡി, 5 വർഷത്തേക്ക് കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി, മൂലധന ആസ്തികൾക്ക് 100% സംസ്ഥാന GST ഇളവ്, 10 വർഷം വരെ തൊഴിലാളി ശമ്പളത്തിന്റെ 20% സർക്കാർ നൽകും തുടങ്ങിയ വാഗ്ദാനങ്ങളുമായാണ് കിറ്റക്സിനെ തമിഴ്നാട്ടിലേക്ക് ക്ഷണിച്ചതെന്നാണ് സാബു പറഞ്ഞത്. സ്റ്റാലിൻ പുതിയ വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഒരുക്കി വൻകിട കമ്പനികളെ അവിടേക്ക് ക്ഷണിക്കുന്നതിനുള്ള തിരക്കിലാണ്. 2021 ഫെബ്രുവരിയിൽ അണ്ണാ DMK സർക്കാരാണ് പുതിയ വ്യവസായ നയങ്ങളുടെ പ്രഖ്യാപനം നടത്തിയത്. അതുവഴി ഉൽപാദന മേഖലയിൽ 15% വാർഷിക വളർച്ചയും ലക്ഷ്യം വെച്ചു. അധികാരത്തിലെത്തിയ സ്റ്റാലിൻ നടത്തിയ പ്രസംഗങ്ങളിലും പുതിയ വ്യവസായ നയങ്ങൾ ആവർത്തിച്ചു. മാത്രമല്ല തമിഴ്നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശം നൽകാൻ സാമ്പത്തിക ഉപദേശക സമിതിയും രൂപീകരിച്ചു. തമിഴ്നാടിന്റെ വ്യവസായ സാമ്പത്തിക വികസന പ്രവർത്തനങ്ങൾ ഇവരുടെ ഉപദേശപ്രകാരമായിരിക്കും മുന്നോട്ട് പോവുകയെന്നും സ്റ്റാലിൻ പ്രഖ്യാപിച്ചു. എല്ലാ ജില്ലകളിലെയും പ്രധാന നഗരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വ്യാവസായിക മുന്നേറ്റമാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നതെന്നാണ് സ്റ്റാലിൻ പറയുന്നത്. എല്ലാ ജില്ലകളിലും അതത് പ്രദേശത്തെ യുവാക്കൾക്ക് ജോലി നൽകാൻ പാകത്തിനുള്ള വ്യവസായശാലകൾ രൂപീകരിക്കുക എന്നതിലാണ് സർക്കാർ പ്രധാന ഊന്നൽ നൽകുന്നത്. ഇതിനായി സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായാണ് വിവരം. വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ കേരളം ഉത്തർപ്രദേശിനെ കണ്ടുപിടിക്കണമെന്നാണ് ക്ഷുഭിതനായ കിറ്റക്സ് ചെയർമാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അത് കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് വ്യവസായ മന്ത്രി P. രാജീവ് മറുപടിയും പറഞ്ഞു.
അതേസമയം വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഉത്തർപ്രദേശിന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡിന്റെ കണക്ക് പ്രകാരം വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിനുള്ള സംസ്ഥാനങ്ങളുടെ 36 അംഗ പട്ടികയിൽ 28 സ്ഥാനത്താണ് കേരളം. 2015 12 സ്ഥാനത്തായിരുന്ന യു പി 3 വർഷം കൊണ്ടാണ് 2 സ്ഥാനത്തെത്തിയത്. ഇത്തരത്തിലൊരു മുന്നേറ്റത്തിന്റെ പ്രധാന കാരണം നിവേഷ് മിത്ര എന്ന ഏകചാലക സംവിധാനമാണെന്നാണ് സംസ്ഥാനത്തെ വ്യവസായ വികസന മന്ത്രിയായ സതീഷ് മഹാന ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞത്. സംരംഭകർക്കായി 166 സേവനങ്ങളാണ് ഈ പോർട്ടൽ ഒരുക്കുന്നത്. 93% NOC കൾ ഇതുവഴി നൽകിയപ്പോൾ പ്രശ്നപരിഹാരത്തിൽ 98% നേട്ടമാണ് പോർട്ടൽ കൈവരിച്ചതെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ നിരവധി കമ്പനികളുമായി ധാരണാപത്രം ഒപ്പുവെക്കുന്നുണ്ടെങ്കിലും യു പിക്ക് അവയൊന്നും ഫലവത്തായി ഉയർത്താൻ കഴിയുന്നില്ല എന്നൊരു ആക്ഷേപവും ഉയരുന്നുണ്ട്. 2018 February രാജ്യത്തെ മികച്ച നിക്ഷേപകർ പങ്കെടുത്ത നിക്ഷേപ സമ്മേളനത്തിൽ 4.28 ലക്ഷം കോടി വിലമതിക്കുന്ന 1045 ധാരണാപത്രങ്ങളാണ് ഒപ്പുവെച്ചതെന്നാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറയുന്നത്. ചുവപ്പു നാടുകളിൽ കുടുങ്ങിക്കിടക്കുന്ന വ്യാവസായിക വളർച്ച കേരളത്തിൽ എന്നും ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ മികച്ച വ്യവസായ സ്ഥാപനങ്ങളുടെ കുറവാണ് വിദേശത്തേക്ക് മലയാളികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതെന്ന ആക്ഷേപവും കേരളത്തിനുണ്ട്. അതിനിടെയാണ് വർഷങ്ങളായി കേരളത്തിന്റെ വ്യവസായ വളർച്ചയുടെ ഭാഗമായ ഒരു സ്ഥാപന ഉടമയുടെ പ്രഖ്യാപനവും വരുന്നത്. കിറ്റക്സ് കേരളം വിടുന്നത് സംസ്ഥാനത്തിന്റെ വ്യവസായത്തെ സാരമായി ബാധിക്കുമെന്ന് പ്രമുഖ വ്യവസായി എം എ യൂസഫ് അലിയും പറഞ്ഞിരുന്നു. കിറ്റക്സ് കമ്പനി കടമ്പറയാറ്റിലേക്ക് മാലിന്യം ഒഴുക്കുന്നു എന്ന ആരോപണത്തിനു പിന്നാലെ തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഇവിടം വരെ എത്തി നിൽക്കുന്നത്. പ്രശ്നങ്ങൾ കൃത്യമായി പഠിച്ച് പരിഹരിക്കാൻ സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാലാകാലങ്ങളായി വരുന്ന ബജറ്റുകളിലെ പ്രഖ്യാപനങ്ങൾ പേപ്പറിൽ മാത്രം ഒതുങ്ങാതെ അത് എത്ര സംരംഭങ്ങളായി ഉയരുന്നു എന്നതിലാണ് ശ്രദ്ധ ചെലുത്തേണ്ടതെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. സംരംഭകരുടെ പരാതികൾ പരിഹരിക്കാൻ വിവിധ വകുപ്പുകളെ ഒന്നിപ്പിച്ചിട്ടുള്ള സ്ഥിരം സംവിധാനം നടപ്പാക്കുമെന്ന വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ പരാതി കിട്ടി 30 ദിവസത്തിനകം പരിഹരിക്കാനാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് എത്രത്തോളം ഫലവത്തായി എത്രനാൾ കൊണ്ടുപോകാനാകുമെന്നാണ് കാണേണ്ടത്.